നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാറ്റ് വ്യാപക നഷ്ടം, വീടുകളും കാറും തകർന്നു. മോഷ്ടാവിനെ തള്ളിയിട്ട് പ്ലസ് ടു വിദ്യാർത്ഥിനി കവർച്ച തടഞ്ഞു. KLDC കനാലിലെ തടസ്സങ്ങൾ നീക്കി തുടങ്ങി. അവാർഡ് തുക വിദ്യാർത്ഥിക്ക് സഹായമായി നൽകി അംഗനവാടി അധ്യാപികയുടെ മാതൃക. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച പുലർച്ചെ മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ വ്യാപക നഷ്ടം. ശക്തമായ മഴയിൽ തൃപ്രയാറിലും നാട്ടികയിലും വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തൃപ്രയാർ സെന്ററിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ പുറകുഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങി. കഴിഞ്ഞ രണ്ട് ദിവസം പെയ്ത മഴയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഏലൂർ വത്സല വാസുദേവന്റെ വീടാണ് വെള്ളക്കെട്ടിലായത്. പ്രദേശത്ത് സ്വകാര്യ ഭൂമിയിലൂടെ കടന്നുപോയിരുന്ന തോട് വ്യാസം കുറഞ്ഞ പൈപ്പിട്ടതോടെ വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 8 വർഷമായി പ്രദേശത്തെ ഏതാനും വീടുകൾ കനത്ത വെള്ളക്കെട്ടിലാകുന്നത് പതിവാണ്. നാട്ടിക ജുമാ മസ്ജിദിന് തെക്കുഭാഗത്ത് പട്ടികജാതി കുടുംബം താമസിക്കുന്ന വീട് കനത്ത വെള്ളക്കെട്ടിലാണ്. വേളുവീട്ടിൽ നാരായണന്റെ ഓടുമേഞ്ഞ വീടാണ് വെള്ളക്കെട്ടിനൊപ്പം തകർച്ചാ ഭീഷണിയിലുമായത്. നേരത്തെ നാട്ടിക ബീച്ച് റോഡിൽ മഴവെള്ളം നിറഞ്ഞു കവിഞ്ഞാലും തെക്കുഭാഗത്തെ പാടത്തിലേക്ക് ഒഴുകുന്നതിനാൽ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. അതേസമയം പിന്നീട് സ്വകാര്യ വ്യക്തി വീടിന് മുൻപിലെ 6 അടി വഴിയിൽ ഹമ്പ് നിർമ്മിച്ചതോടെ ഇവരുടെ വീട് പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. മേൽക്കുരയും ചുമരുമടക്കം വീടിന്റെ പല ഭാഗങ്ങളും അപകടാവസ്ഥയിലായി. ഗൃഹനാഥൻ നാരായണന്റെ ഭാര്യ ശ്വാസംമുട്ടു രോഗിയും മരുമകൾ ആമവാദം പിടിപെട്ടും കഴിയുകയാണ്. അമ്മയെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഇവർ പറയുന്നു. വെള്ളം ഒഴുക്കിവിടാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നു. അപ്പുറത്ത് പറമ്പിന്ന് ഇപ്പുറത്ത് പറമ്പിന്നൊക്കെ വെള്ളം അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഈ വഴിയിൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇവർ സ്വന്തമായിട്ടൊരു ഹമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവായിട്ട് വെള്ളം പോയിരുന്ന സ്ഥലമാണ്. അത് എല്ലാവരും കൂടി മണ്ണിട്ട് നികത്തി അവർ റോഡുണ്ടാക്കി. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകാനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും മെമ്പർമാരോടും പറയാറുണ്ട്. ഇപ്രാവശ്യം മെമ്പറും കഴിഞ്ഞ പ്രാവശ്യം മെമ്പറും വന്നിരുന്നു, വില്ലേജ് ഓഫീസർ വന്നിരുന്നു. എന്നിട്ട് കാര്യങ്ങളൊന്നും ഇതാക്കില്ല. ഞങ്ങൾ ഈ വെള്ളക്കെട്ടി തന്നെ ഇവിടെ നിന്ന് അമ്മയ്ക്ക് വയ്യാത്തിന് ശ്വാസം പൊട്ടുന്ന അമ്മയ്ക്ക്. അച്ഛനിപ്പോൾ കണ്ണും കണ്ടുകൂട, ചെവിയും ശരിക്കും കേൾക്കില്ല. പിന്നെ രണ്ട് മക്കളുണ്ട്. ഭാര്യയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമോദനം. അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക്. അപ്പോൾ അധികൃതർ വന്നിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട്, ഒരു നടപടിയും ഇതായിട്ടില്ല. ഈ വെള്ളം നിൽക്കുന്നത് കൊണ്ട് വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു, അപ്പുറം റൂമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കിടക്കുകയാണ്. പിന്നെ അതെല്ലാം വാതിലും ജനലും കട്ടിലും ഒക്കെ ഉറുമ്പ് എടുത്തു. അപ്പോൾ ഇതാണ് ഇപ്പം തുടക്കത്തിലെ തന്നെ നമ്മുടെ അവസ്ഥ. അങ്ങനെയാണ്, പക്ഷെ കുടിക്കുന്ന വെള്ളവും ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ കൂടെ ഒന്നായി കിടക്കും. അമ്മയ്ക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അമ്മയ്ക്ക് ശ്വാസം പൊട്ടുന്നു. അമ്മനെ ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണതിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ. അമ്മയ്ക്കൊന്ന് പുറത്തിറങ്ങാനാണ്, ബാത്റൂമിൽ പോകാനോ പറ്റാത്തൊരു അവസ്ഥ. ശക്തമായ കാറ്റിൽ മരം വീണ് വീടുകൾക്ക് നാശനഷ്ടം. തൃപ്രയാറിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് വീട് തകർന്നു. മറ്റൊരു വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ഉൾപ്പെടെയുള്ള 4 വാഹനങ്ങൾ മരം വീട് തകർന്നു. ഇന്ന് പുലർച്ചെ 2:30 വീശിയടിച്ച കാറ്റിലാണ് നാശനഷ്ടം ഉണ്ടായത്. തൃപ്രയാർ സേതുകുളം ക്ഷേത്രത്തിന് സമീപം കൊളത്തേക്കാട്ട് സതീദേവിയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ശക്തമായ കാറ്റിൽ സമീപവാസിയുടെ വീട്ടുവളപ്പിലെ കൂറ്റൻ ആര്യവേപ്പ് മരം പിരിഞ്ഞൊടിഞ്ഞ് വീടിന് മുകളിൽ വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ചുമരിന്റെ ഒരു ഭാഗം വിണ്ടുകീറുകയും തൂണുകളിലൊന്ന് തകർന്നു വീഴുകയും ചെയ്തു. ശബ്ദം കേട്ടയുടൻ വീട്ടുകാർ അടുത്ത മുറിയിലേക്ക് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. തൃപ്രയാർ വാഴക്കുളം ക്ഷേത്രത്തിന് സമീപം ഇതേ സമയത്തുണ്ടായ ശക്തമായ കാറ്റിൽ കൂറ്റൻ മാവിൻ കൊമ്പ് വീടിന്റെ പോർച്ചിന് മുകളിൽ ഒടിഞ്ഞു വീണ് 4 വാഹനങ്ങൾ തകർന്നു. കാർത്തിക വീട്ടിൽ വേണുഗോപാലിന്റെ 2 കാറുകളിലൊന്ന് പൂർണ്ണമായും, മറ്റൊരു കാർ, ബൈക്ക്, സ്കൂട്ടർ എന്നിവ ഭാഗികമായും തകർന്നു. സമീപവാസിയായ തെക്കൂട്ട് രാമകൃഷ്ണന്റെ വീടിന് മുകളിൽ മാവിൻ കൊമ്പ് ഒടിഞ്ഞു വീണെങ്കിലും നാശനഷ്ടം ഉണ്ടായില്ല. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തീരദേശത്ത് കാറ്റാഞ്ഞു വീശിയത്.
കയ്പമംഗലത്ത് മരം വീണ് മൂന്ന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കയ്പമംഗലം 16 വാർഡ് മാടാനിക്കുളത്ത് ചുള്ളിപ്പറമ്പിൽ ലൈല മുഹമ്മദിന്റെ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണു. ടെറസ് വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. 13 വാർഡ് തായ് നഗറിൽ തോണിപ്പറമ്പിൽ മോഹനന്റെ വീടിന് മുകളിൽ മാവിൻ കൊമ്പ് ഒടിഞ്ഞു വീണു. ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗം തകർന്നു. വഴിയമ്പലം പടിഞ്ഞാറ് കൊല്ലപ്പറമ്പിൽ വാസുവിന്റെ വീടിന് മുകളിലും മരം വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. മഴ കനത്തതോടെ തീരദേശത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. എടത്തിരുത്തി അയ്യമ്പടി കോളനി, കയ്പമംഗലം കടമ്പോട്ടുപാടം, ഹിളർപ്പള്ളി പരിസരം, ഗാർഡിയൻ റോഡ് പരിസരം എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന ഇടങ്ങളിലെ റോഡുകളും വെള്ളത്തിലാണ്. വെട്ടുകത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ മോഷ്ടാവിനെ ധൈര്യപൂർവ്വം തള്ളി താഴെയിട്ട് +2 വിദ്യാർത്ഥിനി കവർച്ച തടഞ്ഞു. തളിക്കുളം ഇടശ്ശേരിയിലാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ രജനിയുടെയും ഹേനന്റെയും മകൾ സ്മൃതി ജീവൻ പണയം വെച്ച് മൽപിടുത്തത്തിലൂടെ മോഷ്ടാവിനെ ഒതുക്കി മോഷണശ്രമം തടഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ 2:30 മോഷണശ്രമം നടന്നത്. പഠനമുറിക്കുള്ള സഹായം കിട്ടിയതോടെ വീടിന്റെ മുഗൾ ഭാഗം പൊളിച്ച് പഠനമുറിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുവരികയാണ്. അതിനാൽ മുഗൾ ഭാഗം വഴി ആർക്കും അകത്തേക്ക് കടക്കാൻ കഴിയും. വീടിന് പുറത്തിട്ടിരുന്ന ഹേനന്റെ മുണ്ടെടുത്ത് മോഷ്ടാവ് തളപ്പാക്കി സമീപത്തെ കവിങ്ങിലൂടെ ടെറസ് വീടിന്റെ മുകളിലേക്ക് കയറി അകത്ത് കടക്കുകയായിരുന്നു. വീട്ടിലെ വെട്ടുകത്തിയെടുത്ത് ഉറങ്ങുകയായിരുന്ന രജനിയുടെ മകൾ സ്മൃതിയുടെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പണം കവരാൻ ശ്രമിക്കുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന മുൻ SPC വിദ്യാർത്ഥിനിയായ സ്മൃതി കള്ളന്റെ കൈക്ക് കടന്നുപിടിച്ചു. മൽപ്പിടുത്തത്തിൽ മോഷ്ടാവിന്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി തട്ടിത്തെറിപ്പിച്ച ശേഷം മോഷ്ടാവിന്റെ തള്ളി താഴെയിട്ടു. ബഹളം കേട്ട് രജനിയും ഹേനനും ഉണർന്നെഴുന്നേറ്റ് വന്നതോടെ മോഷ്ടാവ് വീടിന് മുകളിലേക്ക് കയറി മെറ്റലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. വെട്ടുകത്തി സമീപം കിടക്കുന്നുണ്ടായിരുന്നു. മോഷ്ടാവിനെ നേരിടുന്നത് SPC അംഗമായിരുന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്ത ക്ലാസ്സാണ് മോഷ്ടാവിനെ നേരിടാൻ സാധിച്ചത്. മോഷ്ടാവിന് താടിയുണ്ടെന്നും താടി ഭാഗത്താണ് കൈവെച്ച് തള്ളി താഴെയിട്ടതെന്ന് സ്മൃതി പറഞ്ഞു. വീട്ടിലെ എല്ലാ മുറിയിലും മോഷ്ടാവ് പരിശോധന നടത്തിയിട്ടുണ്ട്. പഠനമുറിക്കുള്ള സഹായധനം കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർക്ക് ലഭിച്ചത്. ഈ പണം അലമാരയിൽ വെച്ച് ഭദ്രമായി പൂട്ടിവെച്ചിരുന്നതിനാൽ നഷ്ടപ്പെട്ടില്ല. വീടിന്റെ അകത്തൊക്കെ ഇങ്ങനെ നടന്നതായിട്ടുള്ളൊരു ഇത് നനഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. വന്ന് മകള് കിടക്കണ ഭാഗത്തേക്ക് എത്തിയപ്പോ കുട്ടി പെട്ടെന്ന് ഓളിയിട്ട് കരയുക. അപ്പോഴും ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും ആള് ഓടി പോവായിരുന്നു. ആളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം പോയി ഇതിന്റെ കിഴക്കിയ ഭാഗത്തുള്ള വീടുകളിലും മൊബൈല് ഒക്കെ പോവുകയും ഒരു വീട്ടില് ആ ഒരു മകൻ പുറത്ത് റൂമിൽ കിടന്നിരുന്ന അവന് പുറത്തുനിന്ന് ഇങ്ങനെ പൂട്ടി പോവുകയൊക്കെ ചെയ്തതായിട്ടും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പം എന്തായാലും ഈ ഒരു കൊറോണ ഇതൊക്കെ വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇതുകളിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളൊരു പാഠം നമുക്ക്. മോളുടെ മോള് എടുത്ത് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ കുട്ടി ഓളിട്ട വശം വായ നോക്കുമ്പോൾ ഒത്തി പിടിച്ചു. കഴുത്തിലിങ്ങനെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു, കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാക്കും പറഞ്ഞിട്ട് പിന്നെ കുട്ടിയെ എങ്ങനെയോ തള്ളി മാറ്റിയിട്ട് ഓടിയിട്ട് വരുമായിരുന്നു. പ്രദേശത്തെ വലിയകത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ സുഹറയുടെ വീടിന്റെ ചുമരും ഗ്രില്ലും തകർത്ത് മോഷണശ്രമം നടന്നു. ഇടശ്ശേരി കിഴക്കേ പള്ളിക്ക് കിഴക്ക് വെള്ളാനി വീട്ടിൽ ജൽസയുടെ വീടിന്റെ തുറന്നിട്ടിരുന്ന ജനൽ വഴി മൊബൈൽ ഫോൺ കവർന്നു. വെള്ളാനി വിശ്വംഭരന്റെ വീട്ടിലും മോഷണശ്രമം ഉണ്ടായി. വീടിന്റെ പുറത്തെ മുറി പുറത്ത് താഴിട്ട് മോഷ്ടാവ് കടന്നു കളഞ്ഞു. സമീപത്തെ മറ്റു വീടുകളിലും മോഷണശ്രമം ഉണ്ടായി. ഈ നേരം മേഖലയിൽ വൈദ്യുതി നിലച്ചിരുന്നു. വിവരം അറിയിച്ചതോടെ പുലർച്ചെ തന്നെ വാടാനപ്പള്ളി പോലീസ് പാഞ്ഞെത്തി. അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. കൊറോണ വ്യാപനം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും കരുതലോടെ പ്രവർത്തിക്കണം. വിദ്യാർത്ഥികൾക്ക് വർഷങ്ങൾ നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടവരരുതെന്നും MP പറഞ്ഞു. MP's എഡ്യൂകെയർ പദ്ധതി പ്രകാരം ഓൺലൈൻ പഠനത്തിനായി 1101 TV തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 15 വാർഡിൽ കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡംഗം PA ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA ഹാറൂൺ റഷീദ്, PS സുൽഫിക്കർ, AT നേന, റഫീഖ് ഇടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 1101 TV ഇതോടുകൂടെ ഓൺലൈൻ പഠനത്തിന് വേണ്ടി നൽകുകയാണ്. നാട്ടിക സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാർഡംഗത്തിന്റെ നേതൃത്വത്തിൽ TV നൽകി. വാർഡംഗം VR പ്രമീളയുടെ നേതൃത്വത്തിൽ 7 TV വിദ്യാർത്ഥികൾക്ക് നൽകിയത്. പ്രധാനാധ്യാപിക സ്വപ്ന സത്യൻ, ചെമ്പിപ്പറമ്പിൽ സുദർശൻ, ചേന്തംകുളം ജ്യോതി, കുടുംബശ്രീ പ്രതിനിധി മിഷ അശോകൻ, ബിന്ദു PS, ഷൈനി സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യയന വർഷത്തിൽ 7 TV
ഓരോ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊരു നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പെരിഞ്ഞനം പഞ്ചായത്ത് 3-ാം വാർഡിൽ വൈദ്യുതിയും ടെലിവിഷനും ഇല്ലാത്തതിനാൽ ഓൺലൈൻ പഠനം മുടങ്ങിയ 3 വിദ്യാർത്ഥികൾ അടങ്ങിയ കുടുംബത്തിന് CPI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതിയും TVയും ലഭ്യമാക്കി. ET ടൈസൺ MLA ടെലിവിഷൻ കൈമാറി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TP രഘുനാഥ്, ലോക്കൽ സെക്രട്ടറി സായിദ മുത്തുക്കോയ, TR കിഷോർ, PN ബേബി, VR കുട്ടൻ, MR രഥുൻ, PS സുഗതൻ എന്നിവർ പങ്കെടുത്തു. മതിലകം കിടുങ്ങിൽ യുവാക്കളെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം പാപ്പിനിവട്ടം സ്വദേശി കോരംപറമ്പിൽ അഖിൽ, മതിലകം തണ്ടാംകുളത്ത് അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പിടികൂടിയിരുന്നു. പൊന്നാമ്പടി കോളനിക്കടുത്ത് വട്ടപ്പറമ്പിൽ അലി അസ്കർ, കൈപ്പമംഗലം കുരുക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ്, മതിൽമൂല സ്വദേശി പുന്നച്ചാലി ജിഷ്ണു എന്നിവരാണ് നേരത്തെ പിടിയിലായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഈ മേഖലയിൽ കഞ്ചാവ് ലഹരി മാഫിയ സംഘത്തിന്റെ ശല്യം പതിവായിരുന്നു. നാട്ടുകാർ സംഘടിച്ച് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രദേശത്തുകാരായ മുക്കേനി ബാദുഷ, പൊന്നാമ്പടി ആഷിഖ് എന്നിവർക്കാണ് ഇവരിൽ നിന്നും മർദ്ദനമേറ്റത്. SI സൂരജ്, പോലീസുകാരായ രമേശ്, അനുരാജ്, തോമാച്ചൻ, ദീപക്, അൻസാരി എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തളിക്കുളത്ത് കടലേറ്റം രൂക്ഷമാവുന്നു. തമ്പാൻ കടവ് കടലേറ്റം അതിശക്തമാണ്. കടലിനരികിൽ താമസിക്കുന്ന വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങി. കടലേറ്റം തുടരാനാണ് സാധ്യതയെന്ന് പറയുന്നു. കാലവർഷം ശക്തമാകുന്നത് കൂടുതൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കടലിനരികിൽ ജിയോ ബാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടലേറ്റം നിയന്ത്രിക്കാൻ അത് മതിയാകില്ല. തീരം കടുത്ത ആശങ്കയിലാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. അർച്ചന സിൽക്സ് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡ്ഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡ്ഡിംഗ് കോംബോ പാക്ക് ഇതിലൂടെ ലഭ്യമാണ്. ലേഡീസ് കുർത്തികൾക്കും ടോപ്പുകൾക്കും മോഡൽ ഡ്രസ്സുകൾക്കും വിലക്കുറവിലും സെലക്ഷനിലും കേരളത്തിലെ നമ്പർ 1 ഷോറൂം അർച്ചന സിൽക്സ്. ഡെയിലി വെയർ വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ മുകളിലത്തെ നിലയിൽ ആരംഭിച്ചിരിക്കുന്നു. അർച്ചന സിൽക്സിനെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങളിൽ മാന്യ ഉപഭോക്താക്കൾ വിശ്വസിക്കാതിരിക്കുക. അർച്ചന സിൽക്സ് പൂർവാധികം ശക്തിയോടെ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, ത്രിപ്രയ. അതിജീവനത്തിന്റെ കാലത്ത് ആഘോഷങ്ങൾ ഒഴിവാക്കി നാടിന് മാതൃകയായി സുധാ സിൽക്സിന്റെ വാടാനപ്പള്ളിയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തീരദേശത്തെ വസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവുമുള്ള സുധാ സിൽക്സ് ജനങ്ങളുടെ സൗകര്യാർത്ഥം പുതുമയേറും രൂപമാറ്റത്തോടെ കൂടുതൽ കളക്ഷനുകൾക്ക് പുറമെ ലിഫ്റ്റ് ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ മനസ്സുകളുടെ വസ്ത്ര സ്വപ്നങ്ങൾക്ക് ചാരുതയേകുവാൻ മികച്ച ബ്രൈഡൽ സാരി കളക്ഷൻ, ചുരിദാർ, പാർട്ടി വെയേഴ്സ്, സെലിബ്രിറ്റി വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, ടീനേജ് വെയേഴ്സ് എന്നിവയുടെ വിശാലമായ ലോകം. പുരുഷന്മാർക്കായി മാസ്റ്റർ പീസ് മെൻസ് വെയേഴ്സ് കളക്ഷനുകൾ. പ്രതിസന്ധി കാലത്തും സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ സുധാ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. പ്രിയപ്പെട്ട കേരള വിഷൻ കേബിൾ ഇന്റർനെറ്റ് വരിക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും മാത്രമാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും കേബിൾ TV ഓപ്പറേറ്റർ അവരുടെ സേവനം നൽകുന്നതിനായി പരമാവധി പരിശ്രമിക്കുകയും സുരക്ഷാ മുന്നൊരുക്കം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കേബിൾ TV സർവീസ് ആവശ്യമുള്ള വീടുകളിൽ COVID-19 നിരീക്ഷണത്തിലിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അക്കാര്യം ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെ ഭീതിയിലാക്കിയ ഈ മഹാമാരിയെ നമുക്കൊരുമിച്ച് നേരിടാം.
NES കോളേജ് തൃപ്രയാർ, പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCOM, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCOM, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് തൃപ്രയാർ. BCOM, BBA വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ടാലി ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ക്ലാസുകൾ NES വിദ്യാർത്ഥികൾക്ക് ഫ്രീയായി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ. ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ പ്രൗഢിയുമായി ഫർണി ചോയ്സ്. ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. ഈ ഓണം ഫർണി ചോയ്സിനോടൊപ്പം ഫർണിച്ചറുകൾക്ക് 10% മുതൽ 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ദിവാൻ കോട്ട് 4000 രൂപ മുതൽ. തേക്ക് ഡൈനിങ് ടേബിൾ വിത്ത് 6 chairs 20,000 രൂപ മുതൽ. സോഫ സെറ്റുകൾ 10,000 രൂപ മുതൽ. ഫർണി ചോയ്സിന്റെ മഹാമേളയിലേക്ക് സ്വാഗതം. അഴകും ഗുണമേന്മയും ഒത്തുചേർന്ന ഫർണിച്ചറുകൾ, നൂതന ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണി, ഏറ്റവും മിതമായ വില, പ്രശസ്ത കമ്പനികളുടെ പ്ലാസ്റ്റിക്, വുഡൻ, സ്റ്റീൽ ആൻഡ് അലൂമിനിയം ഫർണിച്ചറുകൾ, അലമാരകൾ 5,000 രൂപ മുതൽ. ഫർണി ചോയ്സ് തൃപ്രയാർ. മൊബൈൽ 9447798944. ഫർണി ചോയ്സ് തൃപ്രയാർ. കരുതലോടെ ബ്യൂട്ടി സീൽസ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സീൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സീൽസ് എടപ്പാൾ, ചാവക്കാൽ, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. എല്ലാവരും ഹാപ്പിയാണ്, കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4 0487 2395 350. ആളുകൾ പലതരക്കാരാവുമ്പോൾ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളാവും. ഒരാൾക്ക് ഏഷ്യാനെറ്റ് പാക്കേജ്, മറ്റൊരാൾക്ക് സൂര്യ പാക്കേജ്, വേറൊരാൾക്ക് ഡിസ്കവറി പാക്കേജ്, പിന്നെ ഒരാൾക്ക് സോണി പാക്കേജ്, കൊച്ചുകുട്ടികൾക്ക് കാർട്ടൂൺ പാക്കേജ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കേരള വിഷൻ അവതരിപ്പിക്കുന്നു ഒരു അത്യുഗ്രൻ ഓഫർ, കേരള വിഷൻ ഇക്കണോമി പാക്കേജ്. വെറും 260 രൂപയ്ക്ക് ആകർഷകമായ 7 പാക്കേജുകൾ, ഒപ്പം സ്പോർട്സ് മൂവി ചാനൽ ഉൾപ്പെടെ എല്ലാ മലയാളം ചാനലുകളും. ഇനി സകുടുംബം ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ കേരള വിഷനോടൊപ്പം. മാത്സ് എളുപ്പത്തിൽ പഠിച്ചാലോ?
കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിലെ 34-ാമത്തെ ചാനൽ ഔട്ട് ക്ലാസ് എല്ലാവരും കാണണേ. ഇനി പഠനം പാൽപായസമാക്കാം. വാർത്തകൾ തുടരുന്നു. വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്ന ആക്ഷേപത്തെ തുടർന്ന് കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിനോട് ചേർന്നുള്ള പാലക്കഴയിലെ പാഴ്മരങ്ങളും ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യൽ തുടങ്ങി. നിലയില്ലാത്ത ആഴത്തിൽ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ട് ഏറെ സാഹസികമായാണ് വിദഗ്ധരായ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചണ്ടിയും കുളവാഴയും പാഴ്മരങ്ങളും വീണടിഞ്ഞതോടെ അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിലെ കോൾപാട ശേഖരങ്ങൾ, കരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധിക മഴവെള്ളത്തിന്റെ കടലിലേക്കുള്ള ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. അതിതീവ്ര മഴ പ്രവചിക്കപ്പെട്ടതോടെ വെള്ളമൊഴുക്ക് നിലച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രളയ സമാന സാഹചര്യങ്ങളെക്കുറിച്ച് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഗീതാഗോപി MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അന്തിക്കാട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇറിഗേഷൻ, KLDC ഉദ്യോഗസ്ഥർ എന്നിവർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ KLDC ജില്ലാ പ്രൊജക്ട് എഞ്ചിനീയർ CK ഷാജി, ഓവർസിയർ ജിജോ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദഗ്ധരായ തൊഴിലാളികൾ ഒഴുക്കിനെതിരെയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ ആരംഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. KLDC കനാലിലെ പാഴ്ചെടികൾ ആഴത്തിൽ വേരോടിയിട്ടുള്ളതിനാൽ ഇവ വേരോടെ പിഴുതെടുക്കുക എന്നത് ഏറെ ദുഷ്കരമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതിനിടയിൽ പുല്ല് നിറഞ്ഞുകിടക്കുന്ന കനാലിന്റെ അരികുകളും മറ്റും പലരും മലവിസർജനം നടത്തുന്നത് തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഇത്തരം സാമൂഹിക ദ്രോഹികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് വാടംഗം ജനാർദ്ദനൻ മണ്ണുമൽ പറഞ്ഞു. ജനങ്ങൾ ഈ പ്രദേശത്ത് മലവിസർജനം നടത്തുന്നതായിട്ടാണ് അവർ പരാതിയിൽ പറഞ്ഞത്. എന്നാൽ ഈ പ്രദേശത്തുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഇത് സജ്ജായിട്ടുള്ള വീടുകളാണുള്ളത്. പക്ഷേ അനാവശ്യമായിട്ട് ഇവിടെ വരുന്നിരിക്കുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് ശിക്ഷാർഹമാണ്. അത് മണലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശക്തമായി അതിന് നടപടിയെടുക്കുന്നുള്ള കാര്യത്തിൽ തുറക്കില്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് പറയുന്നതോറും ഇത് എനിക്ക് വാതകമില്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. ഇത് കർശനമായും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിരോധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ മികച്ച അംഗൻവാടി ടീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ട തളിക്കുളം കലാഞ്ഞി 50-ാം നമ്പർ അംഗനവാടിയിലെ ടീച്ചർ MC ഷീല തനിക്ക് ലഭിച്ച അവാർഡ് തുകയായ 10,000 രൂപ നിർധന വിദ്യാർത്ഥിക്ക് നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത തുക കൈമാറി. വൈസ് പ്രസിഡന്റ് MK ബാബു അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ MC ഷീല, സാക്ഷരതാ പ്രേരക് MR മിനി, ഹെൽപ്പർ MR ബേബി, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ബിനി വിനോദൻ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പ്രിയപ്പെട്ട ശൈലജ ടീച്ചറുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങാൻ സാധിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ വീട്ടിലുള്ള മക്കളോട് അറിയിച്ചു ഇത് ഇന്ന ഒരു കാര്യത്തിന് ചെയ്യുന്ന. അവർ സന്തോഷത്തോടെ അതിൻ്റെ 8-ാം തീയതി തന്നെ അത് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ അമ്മയുടെ ഏരിയയിലുള്ള ഒരു കൊച്ചിന് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതെനിക്ക് അവൾക്കത് ചെയ്യാൻ ചെയ്ത് പോരാ. ഇനിയും അവൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ എൻ്റെ വീട്ടിലുള്ള പിള്ളേരും സഹായിക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ധൈര്യമുണ്ട്. അവളെ മുന്നോട്ട് പഠിച്ചൊരു നല്ല നിലയിലേക്ക് എത്തിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുത്തൻപീടിക അഗ്രോ പാർക്കിന്റെ നേതൃത്വത്തിൽ വിത്തു വികസന കേന്ദ്രം ആരംഭിച്ചു. തൃശൂർ MPTN പ്രതാപൻ വിത്തു വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വിത്തു വികസന കേന്ദ്രം ഡയറക്ടർ പോളി മാളിയേക്കൽ, DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ആൻഡോ തുറയൻ, ആൽബിൻ KJ എന്നിവർ സന്നിഹിതരായിരുന്നു. പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ കൊണ്ടുള്ള ബൊക്കെയും മാലയും നൽകിയാണ് MPA സ്വീകരിച്ചത്. എല്ലാവിധ പച്ചക്കറി തൈകളും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. കഴിഞ്ഞ 3 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണെങ്കിലും അത് ഈ കാലത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് നവീനമായ ചില വിത്ത് കൊണ്ടുവന്ന് തൈകളാക്കി കൃഷിക്കാർക്ക് കൊടുക്കാനും ഒപ്പം എവിടെയെങ്കിലുമൊക്കെ. ലയൻസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെയും പുതിയ ഭാരവാഹികളുടെ പ്രവർത്തനോദ്ഘാടനവും ലയൻസ് ജില്ലാ വൈസ് ഗവർണർ സുഷമ നന്ദകുമാർ നിർവഹിച്ചു. പ്രസിഡന്റ് CK അശോകൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ നിർധന രോഗിക്ക് 3 മാസത്തെ മരുന്ന് വാങ്ങുന്നതിന് ധനസഹായം നൽകിക്കൊണ്ടാണ് സേവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. റീജിയണൽ ചെയർമാൻ ഷാബുമോൻ, PS ഉണ്ണികൃഷ്ണൻ, PK ഭരതൻ, MP രാമകൃഷ്ണൻ, TN സുഗതൻ, ജോസ് താടിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികൾ PS ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, RIM സക്കറിയ, ജോസ് താടിക്കാരൻ, TR ജയപ്രസാദ് വൈസ് പ്രസിഡന്റ്, TN സുഗതൻ സെക്രട്ടറി, അഡ്വക്കേറ്റ് CBK ലാൽ ജോയിന്റ് സെക്രട്ടറി, AP രഞ്ജിത് ട്രഷറർ. മീറ്റിംഗ് സംഘടിപ്പിക്കാറ് അവിടെ വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ രണ്ടുപേരും കൂടി അവിടെ ക്ലബിലെ മീറ്റിംഗ്സ് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു
എന്തായാലും ഇങ്ങനൊരു ആസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ഈ ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനെയും പ്രത്യേകം. പെരിഞ്ഞനം പഞ്ചായത്ത് സർദാർ ഗോപാലകൃഷ്ണൻ റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച 48 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. 1275 മീറ്റർ നീളമുള്ള റോഡാണിത്. കൂടുതൽ തകർന്നു കിടക്കുന്ന 105 മീറ്റർ ഭാഗം ടൈൽ വിരിക്കും. ബാക്കി ഭാഗം പൂർണ്ണമായും ടാർ ചെയ്ത് ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കും. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഇ ടി ടൈസൺ എം എൽ എ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി സുജാത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുധീർ, വാടകം ശൈലജ പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഇത്ര ഉള്ള അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയായി നിൽക്കുമെന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ 65 വയസ്സ് കഴിഞ്ഞവർക്ക് ജോലി ചെയ്തതായി കണക്കാക്കി വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി സുമന ജോഷിയും മണ്ഡലം പ്രസിഡന്റ് ഹിരോഷ് ത്രിവേണിയും തളിക്കുളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. 65 വയസ്സിൽ കൂടുതലുള്ള തൊഴിലാളികൾക്ക് കോവിഡ്-19 പേരിൽ തൊഴിൽ നിഷേധിച്ചിരിക്കുകയാണ്. 18 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു വ്യക്തിക്കും പ്രായപരിധിയില്ലാതെ തൊഴിൽ നൽകിയിരിക്കണം എന്നതാണ് വ്യവസ്ഥ. ഈ നിയമപ്രകാരം തൊഴിൽ കൊടുക്കുന്നില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകിയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ആയതിനാൽ 100 ദിവസത്തെ ജോലി മുഴുവൻ തൊഴിലാളികൾക്കും ഉറപ്പാക്കണമെന്നും അവരുടെ വേതനം 700 രൂപയായി നിജപ്പെടുത്തുവാനുള്ള നടപടി സ്വീകരിക്കുകയും 100 ദിവസത്തെ ജോലി എന്നത് 200 ദിവസമാക്കി മാറ്റുകയും തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം ബാധകമാക്കുകയും കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി തൊഴിലവസരങ്ങളും കാർഷിക ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നും നിവേദനത്തിൽ പറയുന്നു. 1992 അയോധ്യയിൽ കർസേവകരായി ആത്മാഭിമാനം ഉയർത്തി തിരിച്ചെത്തിയ ഗോപാൽജിയെയും നെല്ലിപ്പറമ്പിൽ രഘുവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ആദരിച്ചു. സംസ്ഥാന സമിതി അംഗം ജോർജ് KP, BJP നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, BJP താന്യം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രതീഷ് തൈവളപ്പിൽ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂട്ടാല, MB ബാബുരാജ്, സന്തോഷ് കൊച്ചത്ത്, ദിപിൻ മാരഞ്ചേരി എന്നിവർ പങ്കെടുത്തു. വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് അവിടെ ശിലാന്യാസം നടത്തുന്നത്. എന്തായാലും അതിന് വർഷങ്ങൾക്ക് മുമ്പ് നേതൃത്വം കൊടുത്ത ഗോപാൽജിയെ പോലെയുള്ള നിരവധി ആളുകൾ, കർഷകന്മാർ അവിടെ ബലിദാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ലക്ഷക്കണക്കിന് കർഷകരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ രീതിയിൽ നമുക്ക് സാധിച്ചത്. പോഴത്തിലായി റെസിഡൻസ് അസോസിയേഷൻ മെമ്പർമാർക്ക് സാനിറ്റൈസർ വിതരണം ചെയ്തു. യോഗം അസോസിയേഷൻ പ്രസിഡന്റ് പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി സൂര്യനാരായണൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദിവാകരന് സാനിറ്റൈസർ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചന്ദ്രൻ തൈപ്പറമ്പത്ത് സംസാരിച്ചു. കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ചാണ് പരിപാടി നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മഴ കാറ്റ് വ്യാപക നഷ്ടം, വീടുകളും കാറും തകർന്നു. മോഷ്ടാവിനെ തള്ളിയിട്ട് +2 വിദ്യാർത്ഥിനി കവർച്ച തടഞ്ഞു. KLDC കനാലിലെ തടസ്സങ്ങൾ നീക്കി തുടങ്ങി. അവാർഡ് തുക വിദ്യാർത്ഥിക്ക് സഹായമായി നൽകി അംഗനവാടി അധ്യാപികയുടെ മാതൃക. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.